ഇപ്പോൾ ജസ്റ്റിസ് കെ ടി തോമസ് ചേരുന്നുണ്ട്. ജസ്റ്റിസ് കെ ടി തോമസ്, വാർത്ത അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വളരെ വലിയൊരു വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ തന്നെ മാറ്റത്തിന് വഴിയൊരുക്കി ഒരു വിധിക്ക് കാരണക്കാരിയായ മേരി റോയ് അന്തരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലടക്കം അവർ നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാനാവുന്നതല്ല. എങ്ങനെ ഓർമ്മിക്കുന്നു അവരെ ഈ സമയം? അതായത് മേരി റോയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അവര് കോട്ടയത്ത് വന്ന് ആദ്യമേ കോർപ്പസ് ക്രിസ്റ്റി എന്ന പേരിൽ ഒരു സ്കൂൾ നടത്തി. അപ്പൊ എല്ലാവരും ആ മാതിരിയുള്ള സ്കൂൾ തുടങ്ങിയപ്പോൾ അവർ ആ സ്കൂളിന്റെ പേര് മാറ്റി പള്ളിക്കൂടം എന്നാക്കി. ആദ്യമേ ഇംഗ്ലീഷിൽ മാത്രമേ കുട്ടികളെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നുള്ളൂ, പിന്നെ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം നല്ല പുതിയ ഇന്നോവേഷൻസ് ആയിരുന്നു അവരുടെ. അവര് ആദ്യമേ നടത്തിയത് കോടിമതയില് ആയിരുന്നു, റോട്ടറി ക്ലബിന്റെ മുകളിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ കോട്ടയത്തിന്റെ അടുത്ത് ഒരു സ്ഥലം വാങ്ങിച്ച് അവര് ബേക്കർ എന്ന് പറയുന്ന സായിപ്പിന്റെ ആർക്കിടെക്ചറില് കെട്ടിടങ്ങൾ പണിതാണ് പള്ളിക്കൂടം അങ്ങോട്ട് മാറ്റിയത്. അത് ഒരു വശമാണ് മിസസ് റോയുടെ. രണ്ടാമത്തെ വശമാണ് ഏറ്റവും അവരെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു പ്രസിദ്ധയാക്കി മാറ്റിയത്. അവരാണ് സുപ്രീം കോടതിയിൽ നേരിട്ട് കൊണ്ട് കേസ് കൊടുത്തത്. ഒരു ക്രിസ്ത്യാനിയുടെ അപ്പൻ മരിച്ചാൽ ആമക്കൾക്ക് മാത്രം അവകാശം കിട്ടുന്നതും പെൺമക്കൾക്ക് 5000 രൂപയോ ആൺമകന് കിട്ടുന്നതിൽ 4/1 ഇതിലേതാണ് കുറവ് അതേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിനെതിരായിട്ട് അവർ പോയി സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് കൊടുത്തു. ആ കേസ് സുപ്രീം കോടതി ഇവർക്ക് അനുകൂലമായി വിധിച്ചു. അതിനുശേഷമാണ് അപ്പന്റെ മക്കൾ ആണിനും പെണ്ണിനും തുല്യമായിട്ട് വീതം കിട്ടാൻ തുടങ്ങിയത്. അതോടുകൂടെ മേരി റോയ് കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമരംഗത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു കേസായി മാറിയിട്ടുണ്ട്. ഞാന് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് മിസസ് റോയ് പല കാര്യങ്ങൾക്കും ഉപദേശം നേടാൻ എന്റെ അടുത്ത് വരുമായിരുന്നു. അത് അവരുടെ ജീവിതം കൊണ്ട് വലിയ ഉപകാരമാണ് സമൂഹത്തിന് കിട്ടിയിട്ടുള്ളത്. നിയമരംഗത്തും കിട്ടിയിട്ടുണ്ട്, വിദ്യാഭ്യാസ രംഗത്തും കിട്ടിയിട്ടുണ്ട്. വളരെ നന്ദി ജസ്റ്റിസ് കെ ടി തോമസ് ഈ ഒരു സമയം അനുസ്മരിച്ചതിനായി.